ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ച് ചോദിച്ച് പോവാം, വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട എന്നാണ് ഞങ്ങളൊക്കെ തന്നെയാണ്. ആരത്? അതെ, രണ്ടുപേരും എന്താണ് ഗ്ലാസ് ഒക്കെ ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ആളുകൾ പറയുന്ന പോലെ ഒന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. പ്രൈവസി ഇഷ്ടമല്ലേ? പ്രൈവസിയും ഫ്രീഡം ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൽ നമ്മൾ ബൗദ്ധവന്മാരാണ്. ചില ബോധമില്ലാത്തവന്മാര് കാരണം ഇതിന്റെ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഒരു ആൻസർ വേണ്ടു. അഭിപ്രായം പറഞ്ഞു, അങ്ങനെ പാടില്ലായിരുന്നു, ഇതിങ്ങനെ പാടില്ലായിരുന്നു, ഇതെന്താണ്? അവൻ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇതന്നെയാണ് പുള്ളിയുടെ പരിപാടി. നമുക്ക് വേറെ പരിപാടികളൊന്നും ചെയ്യാനും പറ്റില്ല. ഈ പറയുന്ന ആൾക്കാര് ഫേസ്ബുക്കിൽ തച്ചിനെ ഇരുന്ന് എഴുതുന്ന ആൾക്കാര് ഒന്ന് പോയി കണ്ടതിനെ പടം നോക്കും. അങ്ങനെ പറയില്ല, കിഷ അവരുടെ ജോലിയാണ് അത്. ആ അതന്നെ, നമ്മൾ കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? അല്ല, അറിഞ്ഞു കാണൂ. ചോദിച്ചതാണ്, ഞാൻ വായുവിലേക്ക് നോക്കിയിട്ടല്ല ഉമ്മ ചോദിച്ചത്. എന്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. കൊള്ളക്കാർ, കൊലപ്പുള്ളികൾ, ഭീകരന്മാർ, ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെ പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം. അണ്ടർസ്റ്റാൻഡ്? വിശ്വസിച്ചെന്ന് അറിയോ? അതായത് ഞാൻ, അതായത് ഫസ്റ്റ് പ്രിയദർശൻ സാർ, ആക്ഷൻ കട്ട് ടേക്ക് ഓക്കെ. ആ സമയത്ത് എന്റെ മനസ്സിലായി, ഞാൻ ഈ സിനിമയുടെ ഭാഗമാണ്, ഞാനാണ് ഈ പടത്തിലെ നായിക. മനന്റെ ഉള്ളിൽ പക്ഷെ എന്താണെന്നറിയോ? ഇങ്ങോട്ട് നോക്കുമ്പോ ലാലേട്ടൻ, ഇങ്ങോട്ട് നോക്കുമ്പോ പ്രിയദർശൻ സാർ, അങ്ങോട്ട് നോക്കുമ്പോ സന്തോഷം മനസ്സിലായി. ഇപ്പൊ ഞാൻ ആരുടെ കൂടെ ഇരിക്കണേ? എന്തോ നടാ ഇതൊക്കെ. ഞാൻ ആ സമയത്ത് മനസ്സിലായി, ഈശ്വര, ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ആള് ഞാനാ. കൂട്ടത്തില് ഇപ്പൊ ഞാൻ ചുരുക്കാണെങ്കിൽ വായ നോക്കി ഞാനാ. അവന്റെ സപ്പോർട്ട് ചെയ്യും. എന്ത് നല്ല ഫ്രണ്ട്. പിന്നെ നന്മയുള്ള ലോകമേ.